അസ്സലാമു അലൈക്കും. വയനാട്ടിലുണ്ടായ വേദനാജനകമായ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു വേണ്ടി ബഹുമാനനായ സിഎച്ച് അബ്ദുല്ലാ സാഹിബിനെ ക്ഷണിക്കുന്നു. ഇലാ ഹദരത്തി റൂഹി നബിയിന മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഹാസിദിൻ ഇദാ വഖബ് ومن شر النفاثات بالعقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله الحمد لله رب العالمين. حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل مصر سباب ما قرهناه هذه هدية واصلة ورحمة النازلة وبركة شاملة منا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم ثم إلى حضرة أصحاب البدريين واللخديين والغندقين والتبوقين والساهر الصحابة كلهم مجمعين خصوصا ثم إلى حضرة مجد ما خاصة خصوصا إلى حضرة السيد پانکاڑ سيد محمد علی شہاب دنگل خاصة مرحوم شانواس اسك وكلهم مجمعين. اللهم اغفر لهم وارحمهم يا رب العالمين. اللهم اصل كل مرادنا وبلغ مقصودنا. اللهم قل حاجاتنا يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله تعالى على سيدنا محمد ربنا وفقنا. السلام عليكم. പ്രിയങ്കരനായ മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുറസാഖ് സാഹിബ് അവരുടെ വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് പി സി സാഖ് സാഹിബ്, ജനറൽ സെക്രട്ടറി ആഷിം, 27-ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ബി അസീന റസാജി ഹാജി അവർകൾ, യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫരീദ് എൽ കെ, എസ് ടി യു നേതാവ് അബ്ദുള്ള, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ വനിതാ ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുമയ്യ, ബൈത്തുർ റഹ്മാനയുടെ എൻജിനീയർ എൻ്റെ പ്രിയ സുഹൃത്തുമായ സുബൈർ, ഗ്ലോബൽ കെ എം സിയുടെ ചെയർമാൻ ഷർഫുദ്ദീൻ ഹാജി, എസ് ടി യു നേതാവ് സി എച്ച് ഖാലിദ്, മറ്റ് നേതാക്കളെ, എന്നെ ഉപരിയിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ ഉദ്ദേശിച്ചത് വളരെ വിപുലമായി വൈകുന്നേരം ഒരു ചടങ്ങിൽ വെച്ച് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിനാജി അവർക്ക് ബൈത്തറമയുടെ താക്കോൽ ദാന കർമ്മം നിർവഹിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കത് മാറ്റിവെക്കേണ്ടി വന്നു. ചെറിയ ചടങ്ങോടുകൂടി ഇന്ന് തന്നെ അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ ചടങ്ങിലാണ് ഇപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഇതിൽ സംബന്ധിച്ച എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു തോന്നുന്നു. പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന മർഹൂം ഷാനവാസിൻ്റെ നാമധേയത്തിലുള്ള ഈ ബൈത്തുർ റഹ്മാൻ നമ്മളൊക്കെ വിചാരിച്ചതിലും വളരെ നേരത്തെ തന്നെ പണിപൂർത്തിയാക്കി അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ കൊടുക്കാൻ സാധിച്ചു. അതിൽ അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ വളരെ സന്തോഷവാന്മാരാണ്. ഇത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നിങ്ങളുടെ എല്ലാവരെയും ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടും, പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം നമ്മുടെ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും മുൻതൂക്കം നൽകി നമുക്കൊക്കെ സാന്ത്വനമായി നിൽക്കുന്ന ഗ്ലോബൽ കെ എം സി സി ആണ് പ്രത്യേക താങ്ങായി നമുക്ക് കൂടെ നിന്നത്.
പിന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം, ജില്ലാ ട്രഷറർ അടക്കം, ദേശീയ സമിതി അടക്കം ഒട്ടേറെ പേർ നമ്മുടെ ഈ സതിദ്യമത്തിൽ പങ്കാളികളായിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇതിൻ്റെയൊക്കെ പ്രതിഫലം സർവശക്തനായ നാഥൻ എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു, കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ വാർഡ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ബൈത്തറമ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനുമായ പി സി സാഖ് സാഹിബാണ് അധ്യക്ഷം വഹിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ പ്രസിഡൻറ്റ് അബ്ദുറസാഖ് സാഹിബ് അവർകളാണ്. അതുപോലെ തന്നെ മൊമെൻറ്റോ വിതരണം ചെയ്ത് ജി സി കെ എം സി സിയുടെ പ്രഗത്ഭനായ അധ്യക്ഷൻ ഷർഫുദ്ദീൻ ആജിയാണ്. അതുപോലെ സുവനീർ പ്രകാശനം നടത്തുന്നത് 32 വാർഡിൻ്റെ ജനറൽ സെക്രട്ടറി ടി കെ ആഷിം അവർകളാണ്. താക്കോൽ ദാനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ പ്രസിഡൻറ്റും 32 വാർഡിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ 31 വാർഡിൻ്റെ പ്രസിഡൻറ്റും 3 പേർ ചേർന്നാണ് താക്കോൽ ദാനം നിർവഹിക്കുന്നത്. ഇതിന് ആശംസകൾ അർപ്പിക്കുന്ന അസീന റാജി, ഫരീദ് എൽ കെ, അബ്ദുള്ള സി എച്ച്, സി എച്ച് കാൽ എന്നിവരാണ് സുവനീർ ഏറ്റുവാങ്ങുന്നത്. സുവനീർ കമ്മിറ്റിയുടെ എഡിറ്ററായ സി എച്ച് ഖാലിദ് സാഹിബ് അവർകളാണ്. എല്ലാവരും ഒരിക്കലും കൂടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ വാശിയിൽ സ്വാഗതം ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അധ്യക്ഷനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ലക്ഷ്യസ്ഥാനത്തേക്ക് ആദരണീയനായ മുസ്ലിം ലീഗിൻ്റെയും വനിതാ ലീഗിൻ്റെയും നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, അസ്സലാമു അലൈക്കും. നാം ഒരുമിച്ച് കൂടാനുണ്ടായ കാരണത്തെക്കുറിച്ച് പ്രിയ സ്നേഹിതൻ സ്വാഗത പ്രസംഗത്തിൽ കൂടെ നമ്മെ ബോധിപ്പിച്ചു കഴിഞ്ഞു. സുന്ദരമായ ശാന്തമായി ഒഴുകുന്നൊരു പുഴ പോലെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു വ്യത്യസ്തമായൊരു പഠന ക്ലാസ് കേട്ട് മനസ്സ് സന്തോഷത്തിലിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു വിഗാതമായ ഒരു പ്രസംഗത്തിന് ഞാൻ ഏതായാലും മുതിരുന്നില്ല. ഇന്നത്തെ ദിവസം കടലുണ്ടി പുഴയുടെ ഓളങ്ങളിൽ ഊളിയിട്ട് പായുന്ന പരൽമീനിന് പോലും സാന്ത്വനമേകിയ മുത്തു ശിഹാബുദങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ 36 വർഷക്കാലം നമ്മോടൊപ്പം ജീവിച്ചു കൊതിയിരുന്നതിന് മുമ്പിലെ നമ്മളിൽ നിന്ന് മകന്നു പോയ ഷാനവാസ് എന്ന പ്രിയപ്പെട്ട ഷാനുവിൻ്റെ ഓർമ്മയ്ക്ക് പടന്നക്കാട് ഈ മേഖലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ നിർമ്മിച്ചു നൽകുന്ന ബൈത്തുർ റഹ്മയുടെ ഉദ്ഘാടന വേദിയാണ് ഇന്ന് ഈ പരിപാടി. ചുരുക്കാൻ കാരണം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പൊതുസമൂഹത്തിൻ്റെ കൂടെയാണ് മുസ്ലിം ലീഗ് എന്നും, ഒരു പൊതുസമൂഹം വേദന ദുഃഖം അനുഭവിക്കുന്ന സംഭവം വരുമ്പോൾ എന്ത് വലിയ പരിപാടികളായാലും അത് മാറ്റിവെക്കുക, നിർത്തിവെക്കുക എന്നുള്ളത് ഒരു മാനുഷികമായ കടമയാണ്. അതാണ് മുസ്ലിം ലീഗ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ പരിപാടികളും മാറ്റിവെക്കാനുണ്ടായ കാരണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പരിപാടിയും ഇവിടെ ഏറ്റവും ചുരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, സാധാരണ ഒരു ബൈത്തുർ റഹ്മയ്ക്ക് വരുമ്പോൾ നാട്ടിലെ എല്ലാവരും മാത്രമാണ് ഇതിന് സഹകരിക്കുക. പക്ഷേ ഈ ബൈത്തുർ റഹ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബൈത്തുർ റഹ്മയ്ക്ക് എല്ലാവരുടെയും സഹായങ്ങളുണ്ട്. എല്ലാ ആളുകളും, ആരോടാണ് ഞങ്ങൾ ഈ ബൈത്തുർ റഹ്മയ്ക്ക് സഹായം ചോദിച്ചിട്ടുള്ളത്, അവരാരും ഒന്നും തിരസ്കരിച്ചില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന തുക ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് തന്ന് സന്തോഷിപ്പിച്ച ഒരു ഏകമാണ് ഈ ബൈത്തുർ റഹ്മയുടെ. സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ബൈത്തുർ റഹ്മയാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം. ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ് അത് ഞങ്ങൾക്ക് തന്ന് മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും, ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാരും ഈ ബൈത്തുർ റഹ്മയിൽ കയ്യപ്പൂജാർത്തിയവരാണ്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് നൽകാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഒരു ദുആ മാത്രം. ഈ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളോട്, കുടുംബക്കാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകന്മാർ രാവും പകലും ഇതിനു വേണ്ടി, സ്വന്തം വീടിന് പോലും ഇത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവില്ല. ഇസ്മായിലാജിയൊക്കെ, കുച്ചാണും, ആശും, എല്ലാവരും, ഒരാളെന്ന് പറയുന്ന എല്ലാവരും, ഈടിരിക്കുന്ന എല്ലാവരും, അസ്നാറാജി, ഇവിടെ എല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ ദുആകളിൽ
ഉൾപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വേണ്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ബഹുമാന്യനായ താലക്കണ്ട് അബ്ദുൾ റസാഖ് സാഹിബിനെ ക്ഷണിച്ചു കൊണ്ടിരുത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വൈത്തരമാ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ, വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമായ പി സി സാഖ് സാഹിബ്, വേദിയിലുള്ള ബഹുമാന്യരായ ബഹുമാനപ്പെട്ട ലീഗിൻ്റെയും വനിതാ ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും കെ എം സി സിയുടെയും വനിതാ ലീഗിൻ്റെയും നേതാക്കളെ, സഹ എസ് ടി യുവിൻ്റെ അടക്കമുള്ള നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അധ്യക്ഷനും അതുപോലെ തന്നെ സ്വാഗത പ്രാസംഗികരും സാന്ദ്രമായി ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏതാണ്ട് രണ്ടര മണിക്കൂറോളം നല്ല ക്ലാസ് സഹിച്ച് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കി നിങ്ങളോട് കൂടുതലും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഏതായാലും നിങ്ങൾ ചിലവഴിച്ച 2 മണിക്കൂർ നിങ്ങൾക്ക് നഷ്ടമാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഈ 2 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ, പക്ഷേ കേരളത്തിൽ അറിയപ്പെടുന്ന മോട്ടിവേറ്റർ കൂടിയായ നമ്മളിവിടെ ക്ലാസ് എടുത്ത ആളുകളുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സുമി അടക്കമുള്ള ആളുകൾ കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 30 ജൂലൈ പ്രത്യേകത കുറേയുണ്ട്. നമ്മുടെ അറബി ഭാഷ സമരത്തിൽ, ഈ അറബി ഭാഷ നമ്മുടെ മേഖലകളിൽ നിലനിർത്തുന്നതിന് വേണ്ടി ത്യാഗം സഹിച്ച മജീർ റഹ്മാൻ കുഞ്ഞിപ്പ എന്നിവർ 3 നമ്മുടെ പ്രവർത്തകന്മാരെ മലപ്പുറം കളക്ടറേറ്റിന് മുമ്പിൽ അറബി ഭാഷയ്ക്കെതിരായി ഗവൺമെൻറ് കൊണ്ട നയത്തിനെതിരായി സമരം നടത്തി വെടിവെച്ച് മരിച്ച ദിവസമാണ്. 1980 അതുപോലെ 44 വർഷമായി മജീർ റഹ്മാൻ കുഞ്ഞിപ്പ 3 യുവാക്കളാണ് മലപ്പുറം കളക്ടറേറ്റ് വെടിയേറ്റ് നായനാറിൻ്റെ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചത്. അവരുടെ ഓർമ്മ ദിനായിരുന്നു. മറ്റു നേരത്തെ സ്വാഭാവിക ഈ ചടങ്ങിൽ നമ്മുടെ അനുസ്മരിക്കുന്ന തോന്നുന്നത് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഷിയാബ് തങ്ങളുടെ കഥ. തങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം നമ്മുടെ സഹപ്രവർത്തകനായ ഷാനവാസ്, കൂടാതെ നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റായ ചിർക്കൽ അബ്ദുല്ല സാഹിബ് എം എ തങ്ങളടക്കമുള്ള നേതാക്കന്മാരൊക്കെ മരിച്ച ദിവസവും ഈ അടുത്ത ദിവസങ്ങളിലാണ്. അള്ളാഹു അവരുടെയൊക്കെ പരലോക ജീവിതം വിജയിക്കുമാറാകട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അണിനിരക്കാൻ നാഥൻ തോഫീക്കേട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പടന്നക്കാട് മേഖലയിൽ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ചടങ്ങായി, വലിയ ഒരു മേഖലയിൽ ചെയ്ത ഒരു കാഠിന്യ പ്രവർത്തനം തുടക്കം കുറിക്കേണ്ട ദിവസമായിരുന്നു. വയനാടുണ്ടായ ദുരന്തം ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയത് 60-50 ആളുകളാണ് മരണപ്പെട്ടു. ഒരുപാട് ആളുകൾ ഇപ്പോഴും ശരിക്കും മണ്ണിനടിയിലാണ്. ഇപ്പോൾ ഒരുപാട് മൃതദേഹം കിട്ടാനിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ദുരന്തം സംഭവിച്ചോ പാർട്ടി തന്നെ ഇന്നത്തെ എല്ലാ പാർട്ടി പരിപാടി മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ ഞാൻ രാവിലെ തുടങ്ങിയതുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം പടന്നക്കാട് മേഖലയിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെയും മുസ്ലിം ലീഗിൻ്റെ ബന്ധുക്കളുടെയൊക്കെ ഒരു സ്വപ്ന സാക്ഷാത്കാര ദിനമാണിത്. 10-15 വർഷം മുമ്പ് ഏതാണ്ട് പടന്നക്കാട് മോണവലി സയ്യിദ് ഷാബലി മോണവലി ഷാബ് തങ്ങൾ പടന്നക്കാട് വെച്ച് 3 ബൈത്തറമ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനത്തിന് വളരെയേറെ താല്പര്യമെടുത്ത് മുൻകൈയുണ്ടായ ഒരു വ്യക്തി കൂടിയായിരുന്നു ബഹുമാന്യനായ മർഹൂം ഷാനവാസ്. ആ ഷാ 2 ബൈത്തറമ നിർവഹിക്കുമ്പോഴും അതിൽ പങ്കാളികളാകാൻ ഷാനവാസിന് സാധിച്ചിട്ടുണ്ട്. ഒരു നിമിത്തമെന്ന നിലയിൽ 3-ാമത്തെ ബൈത്തറമ ഷാനവാസിൻ്റെ പേരിൽ തന്നെ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അതൊക്കെ ആ ഷാനവാസിൻ്റെ ഓർമ്മ പുതുക്കാൻ പടന്നക്കാട് മേഖലയിൽ പ്രത്യേകിച്ച് കരുവളവും കുളന്തൂർ വാർഡിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി, അതോടൊപ്പം ഈ മേഖലയിൽ മുഴുവൻ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും കെ എം സി സിയുടെയും എം എസ് എഫിൻ്റെയും എസ് ടിയുടെ പ്രവർത്തകന്മാർ ഒത്തൊരുമിച്ച് നിന്നപ്പോൾ ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ സൂചിപ്പിച്ചതുപോലെ വളരെ എളുപ്പത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളൊരു കഥയാണ്. എന്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനപ്പുറം കാരുണ്യ പ്രവർത്തനത്തിന് വേറെ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ബൈത്തറമ. അത് നൽകിയതും മുസ്ലിം ലീഗ് ആരോഗ്യമുള്ള കാലത്ത് മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിൻ്റെ തൊഴിലാളി പ്രസ്ഥാനമായ എസ് ടിയിനൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ഏത് സമയവും എന്തിനു തയ്യാറായ നമ്മുടെ അസ്നാർച്ചക്ക് കൂടിയാണ് എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഏതായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരുപാട് അഡ്വാൻസ് ആളുകളുണ്ട്. ഇതിൻ്റെ ചെയർമാൻ ഹനീഫ,
അതുപോലെ തന്നെ നമ്മുടെ ഇസ്മായിൽ ഹാജി ഇസാഖ്, അതുപോലെ തന്നെ ഹാഷിം, അഷ്റഫ്, അനസ് അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇനി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി ഇരിക്കുന്ന ആളുകളൊക്കെ സഹകരിച്ചവരാണ് എല്ലാവരും, പ്രത്യേകിച്ച് ഗ്ലോബൽ ക്യാമ്പസിസിയൊക്കെ അവസാന ഘട്ടത്തിൽ താങ്ങായി തണലായി അവരും കൂടി ഉണ്ടായി എന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരുടെയും ഒത്തൊരുമയുടെ പരിണിതഫലം കൂടിയാണ് ഈ ബൈത്തറമെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും സഹായിച്ചവർക്കും സഹകരിച്ചു അല്ലാഹു അതിൻ്റെ ഗുണം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ താമസിക്കുന്ന ആളുകൾ അവരെന്നും ഇവരൊക്കെ ഓർമ്മിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ കൂടുതലിപ്പിക്കുന്നില്ല. ഏതായാലും ഇന്ന് ഈ ലളിതമായ ചടങ്ങിൽ ഈ ചടങ്ങ് നടക്കുന്ന ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന താമത്തിൽ നിർവഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത സംസാരിപ്പിക്കാൻ പൊടുതക്കാട് 27 വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഹുമാനനായ ഹസീന റജി സാഹിബിന് രണ്ട് വാക്ക് പറയാൻ ശ്രമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ അധ്യക്ഷ സുഹൃത്ത്, സ്വാഗതം പറഞ്ഞ അഷ്റഫ്, മറ്റു വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSF വനിതാ ലീഗിൻ്റെയും നേതാക്കന്മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാരെ, നമ്മളിവിടുന്ന് ഇവിടെ കൂടിയിരിക്കുന്ന യോഗത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ദാരുണമായ വയനാട്ടിലുള്ള ആ സംഭവ വികാസത്തിൻ്റെ പേരിലാണ് ഇന്നത്തെ നമ്മുടെ അതിഗംഭീരമായി നടക്കേണ്ടുന്ന ഈ ഉദ്ഘാടന പരിപാടി ഈ രീതിയിൽ നടത്തേണ്ടി വന്നത്. അതിൽ നമ്മൾക്ക് വിഷമമുണ്ടെങ്കിലും അള്ളാഹു ആ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറിനെ അള്ളാഹു വിശാലമാക്കട്ടെ, ആമീൻ. കൂടാതെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് 31 വാർഡിലെയും 32 വാർഡിലെയും മുസ്ലിം ലീഗിൻ്റെ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു ഭവനം സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ നമ്മൾക്കെല്ലാം അറിയുന്നവരാണ്. അവർ രാവും പകലും അത്ര വിഷമിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു ഭവനം നിർമ്മിക്കാൻ സാധിച്ചത്. സാധാരണ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം മുസ്ലിം ലീഗുകാർ ഭവനങ്ങൾ നിർമ്മിക്കലും ചാരിറ്റി പ്രവർത്തനം നടത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ എതിർ പാർട്ടികൾ ഉണ്ടാക്കുന്നത് ആശുപത്രികളും ബാങ്കുകളും മറ്റുമുണ്ടാക്കി പൈസ കൊഴുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഇന്നത്തെ LDF എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വലിയ പണക്കാരാണ്. നമ്മുടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരുകൾ പണക്കാരാണെന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടി വളരെയധികം പാവപ്പെട്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് അധിക സമയവും പൈസയും മുതലെടുക്കുന്നത്. അങ്ങനെയുള്ള ആ സംഘടന ഇൻഷാല്ലാ ക്യാമന്നാൾ വരെ നിലനിർത്തട്ടെ. ഈ ഭവനത്തിന് SK ഷാനവാസിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ച ഈ ബൈത്തുർ റഹ്മ അവിടെ താമസിക്കുന്നവർക്ക് അള്ളാഹു ഗുണം ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ, അവിടെയുള്ള എല്ലാവിധ ഹലാലായ മുറാദിനെയും ഹാസിലാക്കത്തട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിന് മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും സർവശക്തനായ റബ്ബ് അതിനർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ പരിപാടിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. കാരണം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടുത്ത് താക്കോൽദാനം നിർവഹിക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗ് നേതാക്കളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് പടന്നക്കാട് മേഖലയിൽ മുസ്ലിം ലീഗിന്റെ സർവ സാന്നിധ്യമായിരുന്ന മർഹൂം SK ഷാനവാസിന്റെ നാമധേയത്തിൽ കുറുന്തൂർ കരുളൻ വാർഡ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന ബൈത്തുർ റഹ്മയുടെ താക്കോൽദാന ചടങ്ങ് നിർവഹിക്കുകയാണ് മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ജനാബ് അബ്ദുറസാഖ് താലക്കണ്ടി അടക്കമുള്ള നേതാക്കന്മാർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ
ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ഈ സുന്ദരമായ ബൈത്തുർ റഹ്മ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല രീതിയിൽ നിർമ്മിച്ചു നൽകിയ ബഹുമാനപ്പെട്ട എഞ്ചിനീയർ കൂടിയ എം സുബീർ സാഹിബിന് വാർഡ് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ബി ഹാഷിം മെമ്പറി നൽകുകയാണ്. രണ്ടുപേരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മർഹൂം ഷാനാസിന്റെ സ്മരണയുമായി കരുവളം കുറുന്തൂർ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ബൈത്തുർ റഹ്മയുടെ ഉദ്ഘാടന സപ്ലിമെന്റ് പ്രകാശനകർമ്മമാണ്. പ്രകാശനകർമ്മം നിർമ്മിക്കുന്നത് ബൈത്തുർ റഹ്മ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് കുച്ചാണം, അനസ് കുയാൽ എന്നിവർ ഇതിന്റെ എഡിറ്റർ കൂടിയായ സി എച്ച് ഖാലിദിനെ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്.